നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ മക്കളായി പുത്രന്മാരായി ജനിക്കും എന്ന് കേട്ടിട്ടുണ്ട്. കരിങ്കോഴക്കൽ കെ എം മാണിസാറിന് അതാണ് സംഭവിച്ചത് എന്ന് തോന്നുന്നു. യാതൊരു വെളിവുമില്ലാതെ, യാതൊരു രാഷ്ട്രീയ ബോധവുമില്ലാതെ, യാതൊരു നൈതികതയുമില്ലാതെ, ഉളുപ്പില്ലാതെ, നട്ടല്ലില്ലാതെ, വെറും രാഷ്ട്രീയ വെള്ള ഉടുപ്പും വെള്ള മുണ്ടുമുടുത്ത് നടക്കുന്ന വെറും ഒരു മോഴയെയാണോ കരിങ്കോഴക്കൽ മാണിസാർ രാഷ്ട്രീയത്തിലേക്ക് മകൻ എന്ന് പറഞ്ഞ് പിടിച്ചിറക്കിയത് എന്ന് തോന്നിപ്പോകുന്നു. ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ കാര്യം വിടും. ഇപ്പോൾ കേരള കോൺഗ്രസ് എം യോഗത്തിൽ ബഹളവും കയ്യാങ്കളിയുമാണ് ഉണ്ടായത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അടിച്ചു തീരും ഇവന്മാർ, യാതൊരു സംശയവുമില്ല. ആ അപ്പൻ്റെ ശാപം അത്രയ്ക്കുണ്ട്. കാരണം ആ അപ്പനെ കൂടെ ദുഃഖിപ്പിച്ച് വിഷമിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് സമാധാനം കൊടുക്കാതിരുന്ന ഒരു വ്യക്തിയാണ് ഈ മകനും കൂട്ടരും. നമ്മളിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കേരള കോൺഗ്രസ് എം തമ്മിൽ തല്ലി അടിച്ച് വീണ്ടും പിളർന്ന് വീണ്ടും പിളർന്ന് അവസാനം ഇല്ലാതാകും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവല്ല നിയോജക മണ്ഡലത്തിലെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗമാണ് നിർത്തിവെച്ചത്. സംസ്ഥാന നേതാക്കളായ അലക്സ് കോഴിമല, ജേക്കബ് മൈക്കിൾ എം എൽ എ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. 79 പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടുപേരെ മുന്നിൽ നിർത്തിയായിരുന്നു ചേരിപ്പോര്. പ്രതിനിധികളുടെ പേര് വായിച്ചതോടെ ബഹളവും കയ്യാങ്കളിയും ആരംഭിച്ചു. തുടർന്ന് വോട്ടെടുപ്പ് തുടങ്ങും മുമ്പേ യോഗം നിർത്തിവെക്കുകയായിരുന്നു. അച്ചടക്ക നടപടി ലംഘിച്ചവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വോട്ടെടുപ്പ് നടന്നാൽ തോൽക്കും എന്ന് ഉറപ്പുള്ളവരാണ് കയ്യാങ്കളിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഒരു കയ്യാങ്കളിയുടെ ചെറിയ വാർത്തയായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇതുപോലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പല യോഗങ്ങളിലും ഇതുപോലെ ഒരുപാട് തർക്കങ്ങളും കയ്യാങ്കളികളും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ തിരുവല്ലയിലെ ഇത് മാത്രമേ വാർത്തയായിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പല മേഖലകളിലും ഇവർ പരസ്പരം പോരടിക്കുകയാണ്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അട്ടിക്കൂടുകയാണ്. ആ മരിച്ച് മുകളിൽ നിൽക്കുന്ന ആ കെ എം മാണി എന്ന ആ ഒരു വ്യക്തിയുടെ ആ മനസ്സിൻ്റെ വേദന തീർച്ചയായിട്ടും അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ അദ്ദേഹവും പലതരത്തിലുള്ള കളികൾ കളിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇതുപോലെ മകൻ കളിച്ചതുപോലെ വെറും ചീഞ്ഞു നാറിയ രാഷ്ട്രീയം കളിക്കുകയും യാതൊരു ഉളുപ്പില്ലാതെ, നട്ടല്ലില്ലാതെ, യാതൊരു നിലവാരവുമില്ലാത്ത രീതിയിൽ കിടന്ന് ഇറങ്ങി നെഗളിച്ച് അവസാനം അവനവൻ തന്നെ തോറ്റുപോയി, യാതൊരു സംശയവുമില്ല. റോഷി അഗസ്റ്റിനെ മന്ത്രിയാക്കേണ്ടി വന്നു, ഇല്ലെങ്കിൽ സ്വയം മന്ത്രിയായി റവന്യൂ മന്ത്രിയായി അവരോധിക്കപ്പെടേണ്ട വ്യക്തിയാണ്. പാവം തോറ്റുപോയി. ഇനിയും പലതും സംഭവിക്കും. ഇനിയും കേരള കോൺഗ്രസ് എമ്മിൽ കയ്യാങ്കളികളും അടിപിടികളും ചീത്തവിളികളും കസേരയറുകളും തുടരും.